എന്റെ വഴിയിൽ തടസ്സമുണ്ടാക്കി. അപമൃത്യുവിന് ഇടവരുത്തണ്ട, കടന്നു പോക്കത്തനാരേ നീ. മൃത്യുവിലോ അപമൃത്യുവിലോ എനിക്ക് തെല്ലും ഭയമില്ല. ഈ കുഞ്ഞിനെ കീഴ്പ്പെടുത്താമെന്ന വ്യാമോഹവും നിനക്ക് വേണ്ട. ദുഷ്ടതയും വക്രതയും കളഞ്ഞ് സന്മാർഗത്തിൽ നടന്നില്ലെങ്കിൽ നിന്നെ രക്ഷിക്കാൻ സർവേശ്വരന് പോലും കഴിയില്ല. ഉപദേശം എന്നോട് വേണ്ട കത്തനാരെ. ഇവളുടെയും നിന്റെയും അന്ത്യം എന്റെ കൈകൊണ്ടായിരിക്കും. എന്നോടല്ല നന്ദി പറയേണ്ടത്, നിങ്ങൾ വിശ്വസിക്കുകയും ദിനവും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ ഈശ്വരനോടാണ്. നിങ്ങളുടെയും ഇവളുടെയും കാണപ്പെട്ട ആ ഭഗവാനോട് നന്ദിയെല്ലാം അദ്ദേഹത്തിനുള്ളതാണ്. അച്ഛനെ സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ മോള്. പേടിക്കണ്ട, ഇപ്പോ മോളെ തിരിച്ചു കിട്ടിയല്ലോ, അതോർത്ത് സന്തോഷിക്കുക. അമ്പട കുരങ്ങച്ച, നീ എന്റെ വീട്ടിലെ സാധന സാമഗ്രികളെല്ലാം നശിപ്പിച്ചു. എടാ കുരങ്ങച്ച, ഇന്ന് നിന്റെ വാലിൽ തുണി ചുറ്റി തീ കൊളുത്തും, ഞാൻ അടിച്ചു നിന്റെ പുറം പൊളിക്കുകയും ചെയ്യും. അയ്യോ അരുത്, എന്നെ അടിക്കരുത്. അത് കൊള്ളാവല്ലോ, എന്നതടാ കുരങ്ങ നീ പറഞ്ഞത്, നിന്നെ അടിക്കരുതെന്നോ? നീ അല്ലേടാ വാനര എന്റെ ഈ വീടെല്ലാം നാശകോടാലിയാക്കിയത്. നിന്നെ ചുട്ടു തിന്നും ഞാൻ. ഞാൻ കുരങ്ങനല്ല, കുഞ്ഞൗസേപ്പാ. നീ എങ്ങനെടാവേ ഇങ്ങനായത്? എന്റെ കടമറ്റത്തച്ചോ, ഇങ്ങനെ വല്ലതും പറഞ്ഞ് നേരം കളയാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യച്ചോ. ഞാൻ എന്തു ചെയ്യാനാ, ചാടിക്കളിയടാ കൊച്ചിരാമാന്ന് പറയട്ടെ. അച്ഛൻ കൊണ്ടുവന്ന പട്ടിയാ ഇതിനെല്ലാം കാരണം. എന്നെ ദാ പെൺകുരങ്ങു ആക്കി. കർത്താവെ, എന്നെ കുഞ്ഞൗസേപ്പെന്ന് മാറ്റി കുരങ്ങൗസേപ്പെന്ന് നാട്ടുകാർ വിളിക്കുമല്ലോ. കുഞ്ഞൗസേപ്പെ, എന്തോ ദൈവഭയവും പ്രാർത്ഥനയും ഇല്ലാത്തതിന്റെ ഫലവാ നിനക്കിങ്ങനെയൊക്കെ വന്നു ഭവിച്ചത്. നിനക്ക് ഈ രൂപം മാറണമെന്നുണ്ടെങ്കിൽ കർത്താവ് തമ്പുരാനെ വിളിച്ച് അപേക്ഷിക്ക്. എന്റെ പൊന്നു കർത്താവേ,
എന്നെ അങ്ങയുടെ ദാസനായ കുഞ്ഞോസേപ്പാക്കി മാറ്റി തരയണമേ. എന്റെ പൊന്നച്ചോ, നീ ഇതെല്ലാം ഒന്ന് നേരെ ചൊവ്വേ അടുക്കി വെക്ക്. ഓരോരോ ഗതികേടുകളും ഞാൻ കുരങ്ങൗസേപ്പാണോ അതോ കുഞ്ഞൗസേപ്പാണോ? ഏ, ഞാൻ കുഞ്ഞൗസേപ്പാണ്. എടി കുലടെ, നിന്നോട് ആര് പറഞ്ഞു വഴിമാറി സഞ്ചരിക്കാൻ? ഞാൻ പലതവണ പറഞ്ഞതാ ചടയഗുരുവിന്റെ ആജ്ഞയില്ലാതെ ഒന്നും ചെയ്യരുതെന്ന്. ചെറിയ ചെറിയ വിദ്യകൾ നിനക്ക് തന്നപ്പോഴേക്കും നീ എന്നെ അനുസരിക്കില്ല എന്നായി അല്ലേ? ഞാൻ പല ആവർത്തി നിന്നോട് പറഞ്ഞതാണ് ശക്തിക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന്. ഇല്ല ഗുരുവേ, ഞാൻ അങ്ങേക്ക്. കന്യകാ സമർപ്പണത്തിന്റെ മഹിമയറിയാതെ മറ്റുള്ളവരുടെ ദാസിവേല ചെയ്യുന്ന നിന്നെ എനിക്ക് വേണ്ട. പല വട്ടം ഞാൻ നിന്നോട് കാര്യങ്ങൾ വിവരിച്ചതാണ്. 27 നക്ഷത്രത്തിലുള്ള കന്യകമാരുടെ രക്തസമർപ്പണം അത് നടത്തിയില്ലെങ്കിൽ, അതിനൊരു മുടക്ക് വന്നാൽ അമ്മയ്ക്ക് കോപം വന്ന് എന്നെ ചുട്ട് ചാമ്പലാക്കുമെന്ന്. ഇതുവരെ കഷ്ടപ്പെട്ടത് ജലരേഖയായി മാറും. എന്റെ കയ്യിൽ നിന്നും 13 ഗ്രന്ഥങ്ങളും ശക്തിയും നീ അപഹരിക്കും. ഗുരുവേ, ഇതുവരെ തുണയായത് കൊണ്ട് മാത്രം നിന്നെ ഞാൻ തകർക്കുന്നില്ല. ചടയ ഗുരുവേ, ഞാൻ ഇല്ലാക്കഥ പറഞ്ഞ് നീ നല്ലവളാവാൻ നോക്കണ്ട. എന്റെ ക്ഷമ നശിക്കും മുമ്പ് പോയിക്കളഞ്ഞ മുമ്പിൽ നിന്നും. ഗുരുവേ, ഞാൻ എന്റെ വാക്കുകൾ പോലും നീ അനുസരിക്കാതെ അല്ലേ നിന്നെ ഞാൻ. ഗുരുവേ, ക്ഷമിക്കണം. ഞാൻ ഇപ്പൊ തന്നെ അങ്ങയുടെ കൺമുൻപിൽ നിന്ന് പോകാം. ഈ ഉള്ളവളോട് മാപ്പാക്കണം. മാപ്പ് എന്ന വാക്ക് എനിക്ക് കേൾക്കണ്ട. പോകാൻ ദേവി, പോകാൻ. നീ എന്നോട് ഇത് ചെയ്തു അല്ലേ? തുടക്കം മുതൽ നിന്റെ ഒപ്പം നിന്ന് നിനക്ക് വേണ്ടതെല്ലാം എത്തിച്ചു തന്ന് ഒരു വൃത്തികണക്കെ നിന്നെ സേവിച്ച എന്നെ നീ ഇല്ല. ഞാൻ എന്ത് തെറ്റാ അവനോട് ചെയ്തത്? തിരുമേനിക്ക് വേണ്ടി ലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ചു, അതും അവർക്ക് സീതയെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ലക്ഷ്മിയെ ഇല്ലാതാക്കി കൊടുക്കാമെന്ന് ഞാൻ തിരുമേനിക്ക് കൊടുത്ത വാക്ക് ഈ ദുർഗാമ്മയുടെ വാക്കിന് യാതൊരു വിലയും ഇല്ലേ? വെറും ചടയനെ മന്ത്രവാദിയാക്കി മാറ്റാൻ ഞാൻ ചെയ്തു കൊടുത്ത സഹായം അവൻ മറന്നു. ഇനി അവൻ പലതും മറക്കും. അവനെപ്പോലും മലമുകളിൽ വാഴും ശക്തി തമ്പുരാനെ അവനെ ഇല്ലാതാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ചടയന്റെ വളർച്ച തടയണം. അവന്റെ ബലികൾ പൂർത്തിയാക്കാൻ പാടില്ല. അതിനെ ദുർഗാമ്മ അനുവദിക്കില്ല. അമ്മേ, ദേ അച്ഛൻ വരുന്നമ്മേ. ആ
ലക്ഷ്മിക്കുട്ടിയെ, എന്നതായിരുന്നു പണി? ഇത്തിരി അരിയുള്ളത് പാറ്റിപ്പറക്കി വെക്കായിരുന്നു. അച്ഛൻ ഇരുന്നാട്ടെ. ആയിക്കോട്ടെ. എന്താ കഴിക്കാൻ എടുക്കണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ടാന്നേ, എന്നാലും ഇത്തിരി വെള്ളം ഞെടുത്തു. എന്നാ ഉണ്ട് ലക്ഷ്മിക്കുട്ടി വിശേഷങ്ങള്? ആരും ഒന്ന് വിളിച്ചാലും ഒറ്റയ്ക്കൊന്നും ഒരിടത്തും പോകരുത് കേട്ടോ ലക്ഷ്മിക്കുട്ടി. ഞാനൊന്ന് പോയതല്ല, അവര് വന്നെ പിടിച്ചോണ്ട് പോയതല്ലേ. അച്ഛനെ നാട്ടിലുള്ളതുകൊണ്ടാ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെ. അതൊന്നും അല്ലെന്നേ, എല്ലാത്തിനും അതിന്റേതായ ഈശ്വര നിശ്ചയമുണ്ട്, അതാ കാര്യം. എന്റെ അച്ഛൻ വന്നിരുന്നെങ്കിൽ ആരും എന്നെ പിടിച്ചോണ്ട് പോവില്ലായിരുന്നു. ലക്ഷ്മിക്കുട്ടി, ലക്ഷ്മിക്കുട്ടിയുടെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. ഇവള് ജനിച്ച് 60 ദിവസം കഴിഞ്ഞപ്പോ പോയതല്ലേ അച്ഛോ? ഇപ്പോ 5 ആണ്ടുകൾ കഴിഞ്ഞു. നിന്റെ ആഗ്രഹം പോലെ തന്നെ നടന്നു പെൺകുഞ്ഞാ. നിനക്ക് കുഞ്ഞിനെ കാണണ്ടേ ചെല്ലേ. എന്റെ ഈശ്വര, ദേവൻ, ദേവൻ. എന്താ? ഞങ്ങൾ തെക്കൻ പ്രവശ്യയിലെ സേനാനായകൻ രാമാനന്ദന്റെ അറിയിപ്പുമായി വന്നവരാണ്. ഞങ്ങൾക്ക് ദേവനെ കാണേണ്ടതുണ്ട്. ഇവിടെ ഇല്ലേ ദേവൻ? ഉണ്ട്, വിളിക്കാം. ദേ, 2 രാജദൂതർ സേനാനായകൻ രാമാനന്ദന്റെ അറിയിപ്പുമായി വന്നിരിക്കുന്നു. എന്താ എന്താ കുറുമാനത്തിൽ പറഞ്ഞിരിക്കുന്നത്? എത്രയും പെട്ടെന്ന് പുറപ്പെട്ട് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത് അവരോടൊപ്പം. എന്നത്തേക്ക് മടക്കം ഉണ്ടാവും? യുദ്ധം ജയിച്ച് എത്രയും പെട്ടെന്ന്. ഞാനും ലക്ഷ്മിക്കുട്ടിയും കാത്തിരിക്കും. ഞാൻ പോയി യുദ്ധം ജയിച്ചു വരാം. ഭഗവാനോടുള്ള അപേക്ഷ ഒരിക്കലും മുടക്കരുത്. യുദ്ധം രണ്ടു പക്ഷത്തിനും ജയം ഉണ്ടാക്കിയില്ല. ഇരു കൂട്ടർക്കും ആൾനാശവും ധനനഷ്ടവും വന്നത് മിച്ചം. കൂട്ടാളികൾ പറയുന്നു അവർക്കറിയില്ല എന്ന്. അതെന്താ അവർക്കറിയില്ലാത്തേ? അവർക്കറിയില്ലായിരിക്കും. അതെന്താ ഞാൻ ചോദിച്ചത്? അത് പിന്നെ ഉണ്ടല്ലോ കുഞ്ഞുലക്ഷ്മി, നമുക്ക് കുഞ്ഞുലക്ഷ്മിയുടെ അച്ഛൻ വരുമ്പോ ചോദിക്കാം. അത് ശരിയാ, അച്ഛൻ വരട്ടെ, അപ്പ അറിയാലോ. അത് തന്നെ. ഈശ്വരനോട് പ്രാർത്ഥിക്കുക ദേവൻ മടങ്ങി വരാൻ. മോളെ വേദനിപ്പിക്കാതെ നോക്കണം. ശരിയാണല്ലോ, എന്തു പറ്റിയാവോ? ഇനി എങ്ങനെയാ ഭഗവാന് മാല ചാർത്തുന്നത്? സാരില്ല മോളെ, മോള് മാല കെട്ടിയത് ശ്രീകോവിലിന്റെ നടയിൽ വെച്ചാ മതി. ഭഗവാന്റെ കഴുത്തിൽ തിരുമേനി വന്ന് ചാർത്തിക്കോളും.
കിട്ടിയത്? ഞാൻ പുറത്ത് പടിയിൽ വെച്ചിട്ടുണ്ട്. അത് ഭഗവാന്റെ കഴുത്തിൽ ചാർത്തണേ. തിരുമേനി വന്നല്ലോ, ഇപ്പൊ അമ്പലം തുറക്കും. നമുക്ക് ഭഗവാനെ കണ്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമേ. എന്താ ഈ കാണണേ? ആരാ ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഞാനാ. വെറുതെ തറയിലിട്ട് നിരക്കിയ പൂവല്ല ശ്രീകോവിലിനകത്തെ ഭഗവാൻ ചാർത്തുണ്ട്. അറിയോ നിനക്ക് അശ്രീകരമേ. എന്താ തിരുമേനി പറഞ്ഞു കളഞ്ഞത്? കുട്ടിയല്ലേ അവള്? ഒരു കുട്ടി, ഇത്തരം കുട്ടിത്തങ്ങളാ അങ്ങ് വളർന്നു വലുതായി വഷളത്തങ്ങളായി മാറുന്നത്. മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയാത്ത ഒരു ജന്തു. ഞാൻ അടച്ചിരുന്നില്ലല്ലോ. ഇല്ലല്ലോ. അതെ, എന്താ എന്തു പറ്റി തിരുമേനി? എന്തു പറ്റി? ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ. എന്താ ഇപ്പൊ ഇങ്ങനെ? കഴിയണില്ലല്ലോ. എന്താ എന്തു പറ്റി? ശ്രീകോവിൽ നട തുറക്കണില്ല. താക്കോലിട്ട് നേരെ തുറക്കൂ. തുറന്നു നോക്കി, കഴിയണില്ല. എന്തു പറ്റിയാവോ? വേറെ താക്കോലുണ്ടാവില്ലേ? അത് കാര്യക്കാരന്റെ കയ്യില. എങ്കിൽ കാര്യക്കാരനെ കൂട്ടി വരിക. ഞാൻ കൂട്ടിട്ട് വരാം. ഓ, വേഗം വേണം.